ഈശോയുടെ കുഞ്ഞുമക്കളെ ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എല്ലാ കുഞ്ഞുമക്കൾക്കും സുഖമല്ലേ? നമുക്ക് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ലാസ് ആരംഭിക്കാം. എല്ലാ കുഞ്ഞുമക്കളും എഴുന്നേറ്റ് നിന്നേ, കൈകൂപ്പി കണ്ണടച്ച് നിൽക്കാം. സ്നേഹപിതാവായ ഈശോയെ, നന്നായി പഠിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ കന്യകാ മറിയമേ, വിശുദ്ധ യൗസേ പിതാവേ, സകല മാലാഖമാരെ, സകല വിശുദ്ധരെ, ഞങ്ങൾക്കു വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ. ആമേൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ഈശോയും കുഞ്ഞുങ്ങളും. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് വായിച്ചോ? വായിച്ചല്ലേ. എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? ഈശോയ്ക്ക് കുഞ്ഞുങ്ങളെ വളരെ ഇഷ്ടമായിരുന്നു എന്ന് പഠിച്ചു. ഈശോ കുഞ്ഞുമക്കളോടൊപ്പം എന്നും കളിക്കുമായിരുന്നു എന്നെല്ലാം പഠിച്ചു അല്ലേ. പിന്നെ എന്തൊക്കെ പഠിച്ചു? കുറെ അമ്മമാർ കുഞ്ഞുങ്ങളെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയാ കൊണ്ടുവന്നത്? അനുഗ്രഹിക്കാൻ വേണ്ടി. അപ്പോൾ ഈശോ ശിഷ്യന്മാരോട് ഒരു കാര്യം പറഞ്ഞില്ലേ? എന്തായിരുന്നു അത്? ശിശുക്കളെ പോലെ ഉള്ളവർക്കാണ് സ്വർഗരാജ്യം. ആരെ പോലെ ഉള്ളവർക്കാണ്? ശിശുക്കളെ പോലെ ഉള്ളവർക്ക്. പിന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? രണ്ടു വചനം പഠിച്ചു. ഏതൊക്കെയായിരുന്നു അത്? കർത്താവിന്റെ ദാനമാണ് മക്കൾ. എന്താ പഠിച്ചേ? കർത്താവിന്റെ ദാനമാണ് മക്കൾ. സങ്കീർത്തനം 127:3. ഒരു വചനവും കൂടി പഠിച്ചില്ലേ? കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. ഏതായിരുന്നു ആ വചനം? കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. 1 യോഹന്നാൻ 4:4. എല്ലാ കുഞ്ഞുമക്കളും പഠിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബാക്കി പഠിക്കാം. ഈശോയ്ക്ക് 12 ശിഷ്യന്മാരാണ് ഉണ്ടായിരുന്നത്. ഈശോയോടൊപ്പം എന്നും ആയിരിക്കാൻ വേണ്ടിയാണ് ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. ഈശോ ശിഷ്യന്മാരെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുമായിരുന്നു. ശിഷ്യന്മാർ ഈശോയോട് എന്നും സംശയം ചോദിക്കും. ഈശോ കഥകളിലൂടെ ആ സംശയത്തിനെല്ലാം ഉത്തരം പറഞ്ഞു കൊടുക്കും. നമുക്ക് കുറച്ച് ചിത്രങ്ങൾ കാണാം. ഈശോ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന ചിത്രങ്ങൾ നമുക്ക് കാണാം. ഈശോ മലമുകളിലിരുന്ന് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന ചിത്രമാണിത്. ഈശോ പഠിപ്പിക്കുന്നത് കേൾക്കാൻ കുറെ ആളുകൾ വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? എല്ലാവരും ചിത്രങ്ങൾ കണ്ടോ? ഈശോ മലമുകളിലിരുന്നും തടാകത്തിലിരുന്നുമൊക്കെയാണ് ശിഷ്യന്മാരെ പഠിപ്പിച്ചിരുന്നത്. അങ്ങനെ ഒരു ദിവസം ശിഷ്യന്മാർക്കൊരു സംശയം. അവർ ഈശോയോട് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? എന്താ ചോദിച്ചേ? സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണെന്ന് ചോദിച്ചു. ഈശോ അടുത്തിരുന്ന ഒരു കുട്ടിയെ എടുത്ത് അവരുടെ അടുത്ത് കൊണ്ടിരുത്തി. എന്നിട്ട് ആ കുട്ടിയെ നോക്കിയിട്ട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മാനസാന്തരപ്പെട്ട് ശിശുവിനെ പോലെ ആകുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. എന്താ പറഞ്ഞേ? മാനസാന്തരപ്പെട്ട് ശിശുവിനെ പോലെ ആകുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിൽ വലിയവൻ. ആരാ? ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിൽ
വലിയവൻ. ഈശോ പറഞ്ഞില്ലേ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞു. ഈ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത തെറ്റുകളെല്ലാം നമ്മൾ മനസ്സിലാക്കി വീണ്ടും തെറ്റ് ചെയ്യാതെ നന്മയിൽ ജീവിക്കുന്നതിനെയാണ് മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത്. എന്താ നമ്മൾ ചെയ്ത തെറ്റുകളെല്ലാം മനസ്സിലാക്കി വീണ്ടും ആ തെറ്റ് ആവർത്തിക്കാതെ നല്ല മനുഷ്യരായി ജീവിക്കുന്നതിനെയാണ് മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത്. അങ്ങനെ നല്ല മനുഷ്യരായി ജീവിക്കുന്നവർക്കേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുമെന്ന ഈശോ പറഞ്ഞു. അല്ലാതെ തെറ്റ് ചെയ്ത് ആരെ സ്നേഹിക്കാത്തവർക്കൊന്നും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് നന്മ ചെയ്ത് എല്ലാവരെയും സഹായിച്ച് ജീവിക്കുന്നവർക്കെ എന്താ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ എല്ലാവരുമായിട്ട് തല്ലുപിടിച്ച് ഞാൻ ആരോടും മിണ്ടൂലെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിരിക്കുന്നവർക്കൊന്നും എന്താ സ്വർഗരാജ്യത്തില് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. പിന്നെന്താ യേശു പറഞ്ഞേ? ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിൽ വലിയവൻ. എന്നുവെച്ചാൽ എന്താ? എളിമപ്പെട്ട് ജീവിക്കുന്നവരാണ് സ്വർഗരാജ്യത്തിൽ വലിയവൻ. അതായത് ചില ആളുകളൊക്കെ ഉണ്ട് ഭയങ്കര അഹങ്കാരം പറയും, എനിക്ക് കുറെ പൈസ ഉണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആരെയും സഹായിക്കാതെ ഭയങ്കര അഹങ്കാരത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ പോലുള്ളവർക്കല്ല, സ്വയം ചെറുതായി എളിമപ്പെട്ട് എല്ലാവരെ സ്നേഹിച്ച് നന്മ ചെയ്ത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് നല്ല മനുഷ്യരായി ജീവിക്കുന്നവരാണ് സ്വർഗരാജ്യത്തിൽ വലിയവൻ. ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിൽ വലിയവൻ. മനസ്സിലായില്ലേ? നിങ്ങൾ രാത്രി ആകാശത്ത് നക്ഷത്രങ്ങൾ കണ്ടിട്ടില്ലേ? നല്ല രസമാണല്ലേ കാണാൻ ഇങ്ങനെ മിനി 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 തിളങ്ങുന്ന നക്ഷത്രങ്ങൾ. ചന്ദ്രനും ഉണ്ടാകാറുണ്ട് ആകാശത്ത്. കുഞ്ഞുങ്ങളായി നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുടുംബത്തില് പ്രകാശം നൽകുന്ന കുഞ്ഞു നക്ഷത്രങ്ങളാണ്. കുഞ്ഞുങ്ങളായി നിങ്ങൾ ഓരോരുത്തരും എന്താണ്? നിങ്ങളുടെ കുടുംബത്തിനെ പ്രകാശമാക്കുന്ന കുഞ്ഞ് നക്ഷത്രങ്ങളാണ്. നിങ്ങൾക്ക് എങ്ങനെ കുഞ്ഞു നക്ഷത്രങ്ങളായി ജീവിക്കാൻ സാധിക്കും? നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചാൽ നിങ്ങളും നക്ഷത്രങ്ങളെ പോലെ തിളങ്ങും, പ്രകാശം പകരും നിങ്ങളെല്ലാവർക്കും. ഇപ്പോൾ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നിങ്ങളുടെ കയ്യിൽ രണ്ട് പെൻസിലുണ്ട്. പക്ഷെ കൂട്ടുകാരൻ്റെ ഒരു പെൻസിലില്ല, അവൻ്റെ പെൻസിൽ ഒടിഞ്ഞുപോയി, അവന് എഴുതാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? ഒരു പെൻസില് കൂട്ടുകാരന് കൊടുക്കുമായിരുന്നു ഇല്ലേ? പിന്നെന്തൊക്കെ ചെയ്യും? ക്ലാസ്സിലത്തെ ഒരു കുട്ടി തലേദിവസം ക്ലാസ്സിൽ വന്നില്ല, പിറ്റേ ദിവസം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? തലേദിവസം പഠിപ്പിച്ച നോട്ടൊക്കെ കാണിച്ചു കൊടുക്കും, അവനെ എഴുതാനൊക്കെ എന്ത് ചെയ്യും? സഹായിക്കും. പിന്നെ നിങ്ങൾ ക്ലാസ്സിൽ സ്നാക്സും ഉണ്ടാവാറില്ല എല്ലാവരും, എന്നിട്ട് നിങ്ങൾ ഒറ്റയ്ക്കാണോ കഴിക്കുന്നത്? അല്ലല്ലേ, എല്ലാവർക്കും കൊടുക്കുമല്ലേ. നിങ്ങൾ എല്ലാവർക്കും പങ്കുവെച്ച് കഴിക്കണം. എല്ലാവരും എന്ത് ചെയ്യണം? സ്നാക്സ് ഒക്കെ പങ്കുവെച്ച് കഴിക്കണം. എന്നാൽ നിങ്ങൾ എന്താ നല്ല മക്കളായി വളരണം. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ നല്ല പ്രകാശമാകുന്ന നക്ഷത്രങ്ങളാകാം? എല്ലാവർക്കും വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം? മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ ആർക്ക് വേണ്ടി? പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് വേണ്ടി എന്ത് ചെയ്യണം? നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ എല്ലാവർക്കും വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഈശോയോട് പ്രാർത്ഥിക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? പ്രകാശമാകുന്ന നല്ല നക്ഷത്രങ്ങളായി മാറും. ചെറുപ്പം മുതലേ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്താലേ വലുതാകുമ്പോഴും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ നല്ല മക്കളായി വളരുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും ടീച്ചർമാർക്കെല്ലാം എന്താ സന്തോഷാവും ഇല്ലേ? നിങ്ങൾ കുറുമ്പന്മാരായി വളർന്നതിന് അവർക്ക് സന്തോഷമോ? ഇല്ല. നല്ല മക്കളായി വളർന്നതിനാലേ മാതാപിതാക്കൾക്ക് എന്താവും? നമുക്കിനൊരു വചനം പഠിച്ചാലോ?
അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പ്രഭാഷകൻ 3:4. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ, അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പ്രഭാഷകൻ 3:4. എല്ലാവരും ഈ വചനം പഠിക്കണം. നമുക്കിതൊരു ആക്ഷൻ സോങ് കളിക്കാം. എല്ലാവർക്കും കൂടി ഉണ്ണീശോ നല്ലൊരു പാട്ടുകാരൻ, എല്ലാരും പാടി. ഉണ്ണീശോ നല്ലൊരു പാട്ടുകാരൻ, കണ്ണീരുമായ്ക്കുന്ന പാട്ടുകാരൻ. ഒരുമിച്ച് പാടാം. ഉണ്ണീശോ നല്ലൊരു പാട്ടുകാരൻ, കണ്ണീരുമായ്ക്കുന്ന പാട്ടുകാരൻ. പാപങ്ങൾ പൊറുക്കുന്ന പാട്ടുകാരൻ, പാവന സ്നേഹത്തിൻ പാട്ടുകാരൻ. പാപങ്ങൾ പൊറുക്കുന്ന പാട്ടുകാരൻ, പാവന സ്നേഹത്തിൻ പാട്ടുകാരൻ. ഒരുമിച്ച് പാടാം. ഉണ്ണീശോ നല്ലൊരു പാട്ടുകാരൻ, കണ്ണീരുമായ്ക്കുന്ന പാട്ടുകാരൻ. പാപങ്ങൾ പൊറുക്കുന്ന പാട്ടുകാരൻ, പാവന സ്നേഹത്തിൻ പാട്ടുകാരൻ. ടീച്ചർ കഴിഞ്ഞ ആഴ്ച ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നില്ലേ? എന്തായിരുന്നു അത്? ആ ഉണ്ണീശോയുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ഒരു ആൽബം തയ്യാറാക്കാൻ. എല്ലാവരും ചെയ്തോ? ചെയ്തല്ലേ? നല്ല മക്കളാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ ഈ ആഴ്ചത്തെ നമ്മുടെ ആക്ടിവിറ്റി, ടെക്സ്റ്റ് ബുക്കിന് ഈശോയുടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതെന്ത് ചെയ്യണം? കളർ അടിക്കണം. മനോഹരമായി കളർ അടിച്ചതിന് ശേഷം ടീച്ചറിന് അയച്ചു കൊടുക്കണം. എല്ലാവരും ചെയ്യില്ലേ? അപ്പൊ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. എല്ലാരും എഴുന്നേറ്റ് നിന്നേ, കൈകൂപ്പി കണ്ണടച്ച് നിൽക്കാം. സ്നേഹപിതാവായ ഈശോയെ, പ്രകാശമാകുന്ന കുഞ്ഞു നക്ഷത്രങ്ങളാവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.